ിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വീണ്ടും വർധന ഇന്ന് രോഗം സ്ഥിരീകരിച്ചു അഞ്ച് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് മുൻ ദിവസങ്ങളിൽ അപേക്ഷിച്ച് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഇന്നും വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി നാല്പത്തി എട്ട് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇതോടെ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുപ്പത്തിയൊന്നായി വൈറസ് ബാധയെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന അഞ്ചു പേർക്കു കൂടി ഇന്ന് ജീവൻ നഷ്ടമായി ഇതോടെ വൈറസ് ബാധിച്ച് അറുപത്തിയേഴ് മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം തൊള്ളായിരത്തി എൺപത്തി അഞ്ചായി ഉയർന്നു അതേസമയം രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിലും ഇന്ന് നേരിയ വർധനവുണ്ട് അറുനൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് ഇന്ന് രോഗമുക്തരായത് ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിലും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണത്തിലും വർധനവ് തന്നെയാണുള്ളത് പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ആക്റ്റീവ് കേസുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം ക്രമേണ വർദ്ധിച്ച് നൂറ്റി പതിനാലായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് പതിനായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായും ഇതുവരെയായി രാജ്യത്ത് പതിനാറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാൽപ്പത്തിയേഴ് പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ട്വന്റി ഫോർ കുവൈ Number one election channel, 24.